കേരളം നേടിയ ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഈ സഹകരണ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവകരമായ മുന്നേറ്റം. അതുകൊണ്ട് വട്ടിപ്പലിശക്കാർ മുതൽ തമിഴന്മാരുടെ ഈ കൊള്ളപ്പലിശ ഏർപ്പാട് വരെ ആയിരുന്നു കേരളത്തിൽ ഈ ഏതാണ്ട് ഒരു 50s വരെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സഹകരണ രംഗം കേരളത്തെ പിടിച്ചുയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ദേശസാൽകൃത ബാങ്കുകളൊന്നും അല്ല കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പണിതത്. പക്ഷേ അവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇത് ആരും ഒന്നും അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല തന്നെ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിൽ നിന്ന് മാറി നിൽക്കാനാകില്ല. എന്ന് വെച്ചാൽ അത് ഈ നാട്ടിൽ ഇത്രയധികം കൊള്ള നടക്കുമ്പോൾ അത് ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് അതിൻ്റെ ഭരണാധികാരമുള്ള CPM എന്ന പാർട്ടി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതും വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിന് രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്തേക്കുള്ള വേരുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പം വളരെ കുറച്ചാളുകളാണ് കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ 1000 പേര് 125 കോടിയോ മറ്റോ ആണല്ലോ അവർ തന്നെ ബാങ്ക് തന്നെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ 125 കോടി രൂപ 1000 പേരല്ല, വളരെ കുറച്ചാളുകളാണ് ആ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അതിനകത്ത് CPMന് ഈ പറയുന്ന നിയന്ത്രണ സംവിധാനം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാകില്ല. ആ നിയന്ത്രണ സംവിധാനം ഈ പറയുന്ന കാര്യങ്ങളൊന്നും നേരത്തെ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാകില്ല. പക്ഷേ AC മൊയ്തീൻ എന്ന് പറയുന്ന നേതാവിലേക്ക് പിൻപോയിൻ്റ് ചെയ്യുന്നതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുക കൂടി ചെയ്യുന്നു. കാരണം AC മൊയ്തീൻ അങ്ങനെ ഒരു അഴിമതിക്കാരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. AC മൊയ്തീൻ എങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ഉദിച്ചു വരുന്നത്? ഞാൻ കെ മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരിക്കെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവിടെ പോയി കുരുക്ഷേത്രം പരിപാടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴാണ് ഞാൻ AC മൊയ്തീൻ എന്ന ഏരിയ സെക്രട്ടറിയെ കാണുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ ഒരു മണ്ഡലത്തിൽ കെ മുരളീധരൻ പോയി മത്സരിക്കുന്നു. എന്ന് വെച്ചാൽ കേരളത്തിലേറ്റവും ശക്തമായ കോൺഗ്രസിന് ശക്തിയുള്ള മണ്ഡലം അവിടെയാണ് കെ മുരളീധരൻ പോയി മത്സരിക്കുന്നത്. അന്ന് AC മൊയ്തീൻ എന്ന ഏരിയ സെക്രട്ടറിയാണ് ഇതിനായി മത്സരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കെ മുരളീധരൻ എന്ന ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആദ്യം തൂക്കുന്നത് AC മൊയ്തീനോടാണ് അന്നും ഇന്നും എന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ. അപ്പോൾ AC മൊയ്തീനാണ് തോൽപ്പിച്ചത്. അപ്പോൾ AC മൊയ്തീൻ അതിന് ശേഷം പിന്നീട് പാർട്ടിയുടെ പടവുകൾ വളരെ വേഗത്തിൽ ചവിട്ടിക്കേറി. അദ്ദേഹം തദ്ദേശ ഭരണമന്ത്രിയായി, സഹകരണ മന്ത്രിയായി. എവിടെയും AC മൊയ്തീനെ കുറിച്ച് ഒരു അഴിമതിക്കാരനെന്ന് കേട്ടിട്ടില്ല. മാത്രമല്ല ഈ ED റെയ്ഡിൽ തന്നെ ആകെ കണ്ടെടുത്തിട്ടുള്ളത് 30 ലക്ഷം രൂപ FD ആണ്. 30 ലക്ഷം രൂപ FD ആണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സർക്കാർ ജീവനക്കാരിയായിരുന്നു. അപ്പോൾ അതൊന്നും വലിയ അത്ഭുതകരമായിട്ട്. എന്നാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംശയം എനിക്കിപ്പോഴുമുണ്ട്. അതായത് ഒരു സഹകരണ ബാങ്കിൽ പാർട്ടിയുടെ നിരീക്ഷണം ഇല്ലാതിരുന്നിട്ടില്ല. ഈ പറയുന്ന നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ മറികടന്നുകൊണ്ട് ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല. മാത്രമല്ല അതിനൊക്കെ തന്നെയും പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങൾക്ക് റോളുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെയും സംശയങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ആരെയെങ്കിലും ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കാൻ പോലും കഴിയില്ല. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ കരണത്തേറ്റ അടിയാണ്. കാരണം ഒരു മലയാളിയുടെ സ്വകാര്യ അനുഭവ സ്വകാര്യ അഹങ്കാരമാണ് യഥാർത്ഥത്തിൽ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ ഞാൻ എൻ്റെ കരണത്തേറ്റ അടി എന്നുള്ള നിലയിലാണ് കാണുന്നത്. ഓരോ മലയാളിയുടെയും കരണത്തേറ്റ അടിയാണ് കരു. കുറേ തട്ടിപ്പുകാരെ നമ്മളെ മലയാള ഭാഷ വേറെയാണ് വലിച്ചു കൊണ്ടുപോയി എന്ന് പറയുമല്ലോ. അതെ. Meet the editors.